എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹോംവർക്കിലെ ചില കണക്കുകളൊന്ന് പരിശോധിക്കാം. എന്തൊരു കണക്കായിരുന്നത്? ട്രയാങ്കിൾ ഒ എ ബി ഈസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒ എ ബി എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 4 യൂണിറ്റ്, സെൻറ്റിമീറ്ററോ എന്തെങ്കിലും ആവട്ടെ, 4 യൂണിറ്റ്. ഫൈൻഡ് ഇസ് കോർഡിനേറ്റ്സ്, ഇതിൻ്റെ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ്സ് വെർട്ടിസസ്. എല്ലാ വെർട്ടിസസിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. നാലാമത്തെ പ്രോബ്ലം ആയിരുന്നു, നാലാമത്തെ പ്രോബ്ലം. ഓക്കെ, നമ്മുടെ ക്ലൂ എന്താണെന്ന്, ഒരു സൈഡ് തന്നിട്ടുണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാത്തിൻ്റെയും നമുക്ക് ഇത് കണ്ടുപിടിക്കണം, വെർട്ടിസസ് കണ്ടുപിടിക്കണം. ഓക്കെ, വരയ്ക്കൂ, നോക്കാം. ഇപ്പോൾ ഓടെ കോർഡിനേറ്റ്സ് ഓഫ് ഓ നമുക്ക് കുഴപ്പമില്ല അല്ലേ. കോർഡിനേറ്റ്സ് ഓഫ് ഓ എന്താണ്, ഏതാ വരിക? 0 0 ഒറിജിൻ. എയുടെ കോർഡിനേറ്റ്സ് നമുക്ക് പറയാൻ എളുപ്പമല്ലേ, കാരണം ഒ എ എന്ന് പറഞ്ഞ ദൂരമാണ് 4 യൂണിറ്റ്. പിന്നെ എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ആക്സിലാണ്. അപ്പോൾ എക്സ് ആക്സിൽ എടുക്കുന്ന ഏതൊരു പോയിന്റിൻ്റെയും വൈ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒ എന്നുള്ള ദൂരമാണ് ഈ വൈ ആക്സ് എന്നുള്ളതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് എ, കോർഡിനേറ്റ് ഓഫ് എ എന്താ വരിക? 4 0. മനസ്സിലായ? 4 0. അപ്പോൾ റീസൺ എന്താണ്? സിൻസ് ബിക്കോസ് എ ലൈസ് ഓൺ എക്സ് ആക്സിസ്, ഇറ്റ്സ് വൈ കോർഡിനേറ്റ് ആ 0. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് എ കിട്ടി, എത്രയാണ്? 4 0 കിട്ടി. ഇനി നമുക്കാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ബി കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ, ബിയുടെ കോർഡിനേറ്റ്സ് കിട്ടാനായിട്ട് ഞാൻ ബി എന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു, ബി പി അല്ലേ. പെർപെൻഡിക്കുലർ എന്ന ആൾട്ടിറ്റ്യൂഡ്. ഈ ബി പി കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ബി പി കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താണത്? √3/2. അപ്പോൾ ബി പി ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് കേട്ടോ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √3/2 ഇൻറ്റു എ. എ എന്ന് പറയുന്നത് സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൽ വരിക √3/2 ഇൻറ്റു 4. അപ്പോൾ എത്ര വരും? ദറ്റ് ഈസ് 2√3. ബി പി എന്ന് പറയുന്നത് എത്രയാണ്? ബി പി എന്ന് പറയുന്നത് 2√3. ഈ ബി പി എ എന്ന് പറയുന്നത് 2√3 എന്ന് പറഞ്ഞാൽ ഈ പിയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരമാണല്ലോ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്ന്, എക്സ് ആക്സിസിൽ നിന്ന് ആ ബിയിലേക്കുള്ള ദൂരം, എക്സ് ആക്സിസിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്? വൈ കോർഡിനേറ്റ് ആണ്, വൈ കോർഡിനേറ്റ് ആണ്, വൈ കോർഡിനേറ്റ്. അപ്പോൾ വൈ ബി പി ബി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് ആണ് എത്ര കിട്ടിയത് നമുക്ക്? 2√3 കിട്ടിയിട്ടുള്ളത്, 2√3 കേട്ടോ. ബി പി എന്ന് പറയുന്ന ദൂരം എന്ന് പറയുന്നത്, ബി പി എന്ന് പറയുന്ന ദൂരം എന്ന് പറയുന്നത് വൈ എന്താ പറയുക, എക്സ് ആക്സിൽ നിന്ന് ആ പി എന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരമാണ്. അത് നമുക്ക് എപ്പോഴും എന്താണ്? വൈ കോർഡിനേറ്റ് തരിക, ദാറ്റ് ഈസ് 2√3. ഇനി നമുക്ക് ഒ പി കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ഓ പി കൂടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒ പി കൂടി കണ്ടുപിടിച്ചാൽ വൈ ആക്സിൽ നിന്ന് ആ ബി വരെയുള്ള ദൂരം കിട്ടും, അതാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് വരിക. അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി പി കണ്ടുപിടിക്കാനുള്ള ശ്രമം ഒന്ന് നടത്താം. ഓക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഒ പി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതെ 30 60 90 വരിക. ബി 30 60 90, 30 60 90 പിന്നെ ഒ ബി എന്ന് പറഞ്ഞ സാധനം 4 അല്ലേ വരിക. അത് വന്നാൽ നമ്മൾ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 30 60 90 വന്നാൽ സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 1:√3:2. 1:√3 പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് കണ്ടുപിടിക്കേണ്ടതാണ് ഒ പി അല്ലേ. ഒ പി ബൈ ഒ പി, ഒ പി ബൈ ഒ ബി, ഒ പി ബൈ ഒ ബി. നമുക്ക് ഒ പി എന്ന് പറയുന്നത് 30 ഓപ്പോസിറ്റ് ആണ് ഒ പി, 30 1. ഒ ബി എന്ന് പറയുന്നത് എത്രയാണ്? 90 ഓപ്പോസിറ്റ് 2 അല്ലേ. ഒ പി നമുക്കറിയില്ല. ഒ പി ബൈ ഒ ബി 4 തന്നിട്ടുണ്ട്, ഈക്വൽ ടു 1/2. അപ്പം അതിൽ നിന്ന് നമുക്ക് ഒ പി കിട്ടാൻ 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് ഒ പി സിക്വൽ ടു, ഒ പി സിക്വൽ ടു 4/2. ദാറ്റ് ഈസ് എത്ര വന്നത്? 2. ഒ പി എന്നുള്ള ഇത് ഡിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ ദർ ഫോർ ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ് ഇറങ്ങണേ? എക്സ് ആക്സിസിൽ ഇറങ്ങണേ. ദർ ഫോർ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2,0. പിയുടെ കോർഡിനേറ്റ്സ് 2,0 ആണ്. എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്നത് വൈ ആക്സിസിൽ നിന്നുള്ള ഇതിൻ്റെ ദൂരമാണ്, വൈ ആക്സിസിൻ്റെ ദൂരമാണ് അല്ലേ. ഇപ്പോൾ ബി പി എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈ ആക്സിസിന് പാരലലാണ്.
y x in parallel of the number of y x in parallel and x value of the same iricum. P x value 3 2. B x value 3 2 iricum. Y coordinate is the 2 root 3. Therefore, coordinate of B, no, and the 2, 2, 2 root 3. And 2 are an and the oil in the P value of the room on 2. Other Nyan and the other if I excel in the point like the room. Then BP is the y axis in parallel. We will do x value same. 2 root 3 is BP is 2 root 3. BP is the same. BP is the same. P is B like the same. X axis is the point like the same. That is the point like the same. X point like the same. Y coordinate is 2, 2 root 3. That is the same. 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 That is the same.